സോ ഹലോ വാട്സ്അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാശാലുള്ള ടോപ്പിക്കാണ് ഗൈസ്. നമുക്ക് സെവൻത് ആനിവേഴ്സറി ബേസ് ചെയ്തിട്ട് കുറേയധികം ഫ്രീ ആയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഗ്ലൂ ആൻഡ് സ്കിൻ കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് ലെജൻഡറി ആയുള്ള ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് ബണ്ടിൽസ് കിട്ടുന്നുണ്ട്, ഫേസ് പെയിൻറ്റ് കിട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാം ഗൈസ് അപ്പോൾ നമ്മൾ നോക്കുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ സ്കൈലറിന് പുതിയൊരു സ്കിൽ സ്കിൻ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നതാണ്. അത് മാത്രമല്ല ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് ഒരു സ്പെഷ്യൽ ഗോൾഡ് റോയൽ വരാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അതിനെക്കുറിച്ചും ഗൈസ് അപ്പം നമ്മൾ നോക്കുന്നുണ്ട്, എങ്ങനെയാണ് അതെന്നാണ് വരാൻ പോകുന്നുള്ള കൺഫേം ഉള്ള ഡേറ്റും ഗൈസ് അപ്പം നമ്മൾ ഗൈസ്. എഫ് ഓഫ് ഇന്ത്യയെക്കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് ഗൈസ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗൈസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നാണ് നമ്മുടെ OB 45 അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഓക്കെ, സോ ആരൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്തായാലും ഗൈസ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മാജിക് ബണ്ടിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഈസും ആഡ് ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഏതൊക്കെയാണോ കൺഫേം ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈസും, അതെല്ലാം ഗൈസ് ഇപ്പം ആഡ് ആക്കിയിട്ടുണ്ട്. ആ കാര്യം എന്ന് അറിഞ്ഞു വെച്ചേക്ക ഈസും നിങ്ങളുടെ എത്ര മാജിക് ക്യൂബ് ഉണ്ടെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാ സെവനകത്തോടും ഗൈസ് ഇപ്പം തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്, മിസ് ഓൾഡ് ഫ്രീഫയർന്ന്. മാത്രമല്ല അവരുടെ ഇൻബോക്സിലോട്ട് പണ്ടത്തെ ഈസും തേർഡ് ആനിവേഴ്സറിയുടെ മ്യൂസിക് തീമും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു CD അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. മേ ബി നമ്മുടെ ഇന്ത്യൻ സെവനകത്തോട്ടും ഉടനെ തന്നെ ഈ ഒരു സംഭവം വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന് മുമ്പിട്ട് ഈസ് ഇപ്പം നമ്മൾ ഫ്രീഫയർ ഇന്ത്യയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുവരെയിട്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു പിക്കും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം ഒരു വലിയൊരു ഷൂട്ടിംഗ് ആണ്. ഓക്കെ, സോ ഇപ്പം ഒരു ഷൂട്ടിംഗ് സെറ്റാണ് ഈ ഒരു കാര്യം ഇട്ടേക്കുന്നത്. ഓക്കെ, സോ എന്തായാലും ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ August 15 ഈസും ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു സംഭവമായേക്കാം, അല്ലെങ്കിൽ ഈസ് ഇപ്പം നമ്മുടെ ഗെരിന ഫ്രീഫയർ ഇന്ത്യയുടെ ഈസും ആ ഒരു ട്രെയിലറിന് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ആവേക്കാം. ഓക്കെ, സോ രണ്ടിനും ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒന്നും കൂടി കൂടുതൽ ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയം ഇൻഡിപെൻഡൻസ് ഡേയുടെയൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു അവരുടെ ഒരു കോസ്റ്റ്യൂം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ആർമിയുടെ കോസ്റ്റ്യൂം ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈസും അങ്ങനെ പറഞ്ഞത്. സോ എന്തായാലും ഈസും രണ്ടിനും ചാൻസ് ഉണ്ട്. സോ അല്ലെങ്കിൽ ഈസും ഒരു കോമ്പിനേഷൻ അത് ഒരു ഷൂട്ടിംഗ്. ഓക്കെ, സോ അതായത് നമ്മുടെ ഗെരിന ഫ്രീഫയർ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആവാൻ വേണ്ടി നൽകുന്ന ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് കുറേയധികം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. ഓക്കെ, സോ അത് മാത്രമല്ല ഈസും ഉടനെ തന്നെ നമ്മുടെ ഗെരിന ഫ്രീഫയർ ഇന്ത്യയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങി. ഷൂട്ടിങ്ങിന് ഈസ് ഇപ്പം രണ്ട് കാര്യങ്ങളുണ്ട്. സോ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെരിന ഫ്രീഫയർ ഇന്ത്യയുടെ ആ ഒരു ട്രെയിലറാണ്, രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല കൊളാബറേഷൻ ആണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ട്രെയിലറും കഴിച്ചപ്പോൾ ഉടനെ തന്നെ ഇറങ്ങുന്നുണ്ടാവും. സോ ഈസും ഇത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈസും ഗെയിം ലോഞ്ച് ആവുന്ന ടൈമിൽ തന്നെ തല കൊളാബറേഷനും സ്റ്റാർട്ട് ആവുന്നതാണ്. കുറേയധികം ഫ്രീ ആയുള്ള റിവാർഡ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, 3 മാസം മുമ്പ് തന്നെ നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഗൈസും ഉടനെ തന്നെ നമ്മൾ വീണ്ടും അതൊന്നുകൂടി റിവ്യൂ ചെയ്യുന്നതാണ് ഈസും ആ ഒരു സമയത്ത്. ഗൈസ് പിന്നുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് കൈസേ ക്യാരക്ടർ ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 26th തൊട്ട് July 2 വരെയുള്ള ഇവൻറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈസും ഈ ഒരു ഫേസ് പെയിൻറ്റ് നമുക്ക് ലോഗിൻ റിവാർഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മുടെ 7th ആനിവേഴ്സറി ലോഗിൻ റിവാർഡ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അത് മാത്രമല്ല ഈ ഒരു ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന വഴിക്ക് തന്നെ. എന്തായാലും ഈസവം അത്യാവശ്യം നൈസായുള്ള ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമില്ലാത്ത ബണ്ടിലാണ്. തൊട്ട് പുറയിൽ തന്നെ ഈസവം 7 ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് നമ്മുടെ 7th ആനിവേഴ്സറിയെ സൂചിപ്പിക്കുന്നതാണ്. സോ എന്തായാലും ഈസവം ഇങ്ങനത്തെ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ഗീസ് ബണ്ടിലിൻ്റെ റിവ്യൂ വരെ ചെയ്തിട്ടില്ലായിരുന്നു. സോ എന്തായാലും ഗീസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബണ്ടിൽ തന്നെയാണ്. ഗൈസ് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൈലർ ക്യാരക്ടറിന് പുതിയൊരു സ്കിൽ സ്കിൻ വരുന്നതാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഗീസും നമുക്ക് പുതിയതായിട്ട് നമ്മുടെ സ്കൈലർ ക്യാരക്ടറിന് വരാൻ പോകുന്ന ഒരു സ്കിൽ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, സോ എന്തായാലും ഗീസും അത്യാവശ്യം നൈസായിട്ട് തന്നെ ഉണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഗീസ് അപ്പം നിങ്ങൾക്ക് അറിയാം നമ്മുടെ വോക്കോങ് ക്യാരക്ടറിന് ഈസും ആ ഒരു സ്കിൽ സ്കിൻ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ടല്ല തന്നത്. എന്തായാലും ഗീസം ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അത് മാത്രമല്ല AC-AD എന്ന് പറയുന്നതാണ് ഈ ഒരു ഗൺ സ്കിൻ ലേസവും, ഇതും നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഈ സമയം ഇതിൻ്റെ ഡബിൾ മാഗ്നസിൻ സിംഗിൾ ആയിട്ട് തന്നെ ആർമർ പെനട്രേഷനും കാര്യങ്ങളൊക്കെയുള്ള കിടക്കാശുള്ള ഒരു ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. സോ ഈ ഒരു കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഈ സമയം ഇതിൻ്റെ കുറേ മിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഡീറ്റെയിൽഡ് ആയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 7th ആനിവേഴ്സറി റോയാലിനെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന 7th ആനിവേഴ്സറി റോയാൽ. ഓക്കെ, സോ ഇത് വരാൻ പോകുന്ന കൺഫേം ഉള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഈസും പറഞ്ഞുതരാം. സോ എന്തിരുന്നില്ല കേസ് ഇപ്പം ഇതിനകത്തോട് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിടക്കാശുള്ള ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് കേസ്. ഇതിനകത്തോട് വരാൻ പോകുന്ന ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കേസ് ഇപ്പം നമുക്ക് ഫിക്സ്
ഫിഫ്ത്ത് ആനിവേഴ്സറി നമ്മുടെ ഗെയിമിന് അതോട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, അവർക്ക് ആരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, എന്തായാലും ചോദിച്ചാൽ അത് തിരിച്ചു വരുന്നുണ്ട്. സോ എന്തായാലും ഇതുവരെ തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൈയിങ് സോസർ എന്ന് പറയുന്ന ഒരു ഇമ്മോർട്ടൽസും ഇത് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഗോൾഡ് കൊടുത്തിട്ട് സ്പിഞ്ചർ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത് മാത്രമല്ല, ഈ ഒരു ഗ്രോസായ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നുണ്ട്. ഡബിൾ ആർമർ പെനട്രേഷൻ ഉണ്ട്, സിംഗിൾ ആയിട്ട് തന്നെ റേറ്റ് ഓഫ് ഫയറും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലൂ വാളാണ്. ഈ ഗ്ലൂ വാളിൻ്റെ കാര്യത്തിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, വരുമോ എന്ന് കൺഫേം അല്ല. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചേക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കിസം ഓൾമോസ്റ്റ് കൺഫേം ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫിഫ്ത്ത് ആനിവേഴ്സറി ടൈമിലാണ് നമ്മുടെ ഗെയിമിന് അതോട് വന്നേക്കുന്നത്. അത് നമുക്ക് സെവൻത് ആനിവേഴ്സറി റിട്ടേൺ വരുന്നുണ്ട്. അതും കേസം ഈ ഒരു ഗോൾഡ് റോയൽ ഇവൻറ്റ് വരെയിട്ടാണ്. ഓക്കെ, സോ എന്തായാലും കിസം ഈ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക, നമുക്ക് ഈ ഒരു ബണ്ടിൽ തികച്ചും ഫ്രീ ആയിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത് എന്നാണ് കിട്ടാൻ വേണ്ടി പോകുന്നതെന്നാണ്. ഓക്കെ, സോ അതായത് ഈ ഒരു സ്പെഷ്യൽ ഗോൾഡ് റോയൽ വരാൻ പോകുന്ന കൺഫേം ഉള്ള ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ കിസം അതിനെ പറ്റിയിട്ട് നമുക്കിപ്പം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സെവൻത് ആനിവേഴ്സറി ഗോൾഡ് റോയൽ വരാൻ പോകുന്ന ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 11th. ഓക്കെ, സോ ജൂലൈ 11th നമ്മുടെ ഇന്ത്യൻ സോനകത്തോട്ട് ഈ ഒരു ഗോൾഡ് റോയൽ വരാൻ വേണ്ടിയിട്ട് നല്ലൊരു ശതമാനം ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൺഫേം ഉള്ള ഡേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിസം ഓൾമോസ്റ്റ് കൺഫേം ആണ്. എന്നാലും കിസം ഫുള്ള് 100% കൺഫേം അല്ല. ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുക, അടുത്തൊരു മാസം 11th. ഓക്കെ, സോ ആ ഒരു ഡേറ്റിൽ കിസപ്പം നമ്മൾ ഈ ഒരു ഗോൾഡ് റോയൽ കിസം നമ്മുടെ ഇന്ത്യൻ സോനകത്തോട്ട് വരുന്നുണ്ടാവും. ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുക. സോ എന്തായാലും കിസപ്പം നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അത് മാത്രമല്ല ഈസം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീസ് ഓൾ ഗെയിമേ സൈനിങ് ഓഫ്. ഗൈസ് ലവ് യു ആൾ. പീസ് ഔട്ട്.